വസ്തു ഒരു മർമ്മമാണ് എന്ന് പറയാൻ കാരണം ഇത് ആത്മീകമാണ് ആത്മീകമാണെങ്കിൽ അത് അദൃശ്യമാണ് ദൃശ്യമല്ല ആത്മീകം ദൃശ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് അത് കണ്ടുപിടി പിടിക്കുവാൻ കഴിയുമായിരുന്നു ആത്മീക ദൃശ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു ആത്മീകം അദൃശ്യമാണ് അതാണ് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറും സ്തോത്രം മൂന്നര വർഷം കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ക്രൂശിൻ്റെ വെളിപ്പാട് കിട്ടിയില്ല അതായത് ഗലീലയിൽ അപ്പവും രോഗശാന്തിയും അല്ലേ ആ ശുശ്രൂഷ ഗലീല ശുശ്രൂഷ നമ്മളെല്ലാവരും ഇച്ഛിക്കുന്ന ആ ശുശ്രൂഷയാണ് താൽക്കാലികമായി കർത്താവ് തെക്കൽ മേഖലയിലേക്ക് പോയിട്ട് ആ മറുവു മലയിലേക്ക് ചെല്ലുമ്പോൾ യേശു തൻ്റെ തനിതരം വെളിപ്പെടുത്തുകയാണ് അവിടെ അപ്പോൾ പത്രോസ് ആദ്യയായവർക്ക് സന്തോഷം നാം ഇവിടെ ഇരിക്കുന്നത് നന്നാണ് ഒരു കുടിലൊക്കെ ഉണ്ടാക്കി അവിടെ പാർക്കാൻ വേണ്ടി പോവുകയാണ് കർത്താവ് ഇരുന്നാട്ട് ഞങ്ങൾ തൊട്ട് കടലിൽ പോയി മീൻ പിടിച്ചുണ്ടാക്കി വന്ന് ഞങ്ങൾ അങ്ങേക്ക് ചിലവ് ചെയ്തോളാം ഞങ്ങൾ കുടിലുണ്ടാക്കി നിന്നോട് പാർപ്പിക്കാൻ പോവുക ഞങ്ങൾ നിനക്ക് ചിലവ് ചെയ്യുക കർത്താവ് എന്തൊരു ദൗത്യത്തിനായിട്ടാണ് വന്നത് ആ ക്രൂശിൽ താൻ വെളിപ്പെടുത്താൻ പോകുന്ന മഹാദൗത്യത്തിന് വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ാൽക്കാലികമായി തൻ്റെ തനി നിറം വെളിപ്പെടുത്തിയപ്പോൾ പത്രവും സാധ്യവർക്ക് അത് അതും മതി ഇവിടെ താമസിച്ചാൽ മതി അവർക്ക് ആ ക്രൂശിൻ്റെ വെളിപ്പാട് കിട്ടിയിട്ടില്ല എൻ്റെ പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് രോഗശാന്തി നൽകുന്നതും നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവ് മറുപടി നൽകുന്നതും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പോട്ടുള്ള ഈ വഴിയിൽ ചില പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങൾക്ക് മറുപടി നൽകുന്നതും ഒന്നും ഈ ലൈവിലായിരിക്കുമ്പോൾ കർത്താവ് സ്വർഗീയമായ ദൂതന്മാരെ അയച്ച് നമ്മുടെ നമ്മുടെ ഭവനത്തെ പരിപോഷിപ്പിക്കുന്നതും ഇങ്ങനെ ഗലീലയിലെ ശുശ്രൂഷ നിമിത്തം കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത് കർത്താവ് എന്തിനാണ് ഗലീലയിലെ അത്ഭുതങ്ങൾ മടയാളങ്ങൾ ചെയ്യുന്നത് നാം ക്രൂശിൻ്റെ വെളിപ്പാട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം ക്രൂശിലേക്ക് ആ കർത്താവ് നമുക്ക് വേണ്ടി പൂർത്തീകരിക്കാൻ പോകുന്ന ആ വലിയ ദൗത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കുവാനായിട്ടാണ് കർത്താവ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുമെന്നും ഖലീല അല്ല ഖലീല ക്രൂശിലേക്ക് നയിക്കുവാനുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമാണ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ക്രിഷ്യൻ്റെ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവ് പിന്നെ അത്ഭുതങ്ങൾ അടയാളുകളൊന്നും പിന്നെ ചെയ്യുന്നില്ല ഖലീലിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പക്ഷേ ക്രൂശ്യൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയാൻ തുടങ്ങി മൂന്ന് മേഖലയാണ് ഗലീല ക്രൂഷ് തേജസ് വീണ്ടെടുക്കപ്പെട്ട നാളു മുതൽ മരണം വരെയുള്ള അല്ലെങ്കിൽ ആത്മാവ് ജടം വിട്ടു പോകുന്ന കാലഘട്ടം വരെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട മേഖലയാണിത് ഈ ഭൂമിയിൽ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രഥമം നമ്മളെ ക്രിസ്ത് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കി തീർക്കുവാൻ ദൈവത്തെങ്കിലൊക്കെ നമ്മെ നരപ്പിക്കേണ്ടതിന് ക്രിസ്തുവിൽ നാം ആകർഷണ വിധേയമായി തീരേണ്ടതിന് ഗലീരല്ലേ ശുശ്രൂഷ അല്ലേ എത്ര പേര് മിക്കവാറും കടപാലം മാറിയവരൊക്കെയാണല്ലോ വിശ്വാസത്തിലേക്ക് വരുന്നത് രോഗശാന്തി മെഡിക്കലിലേക്ക് കിടക്കുമ്പോൾ ദേവാസന്മാർ പ്രാർത്ഥിച്ചു സൗഖ്യം പ്രാപിച്ചു എത്ര പേര് കർത്താവിൻ്റെ ജലത്തിൽ സാക്ഷീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നു അല്ലേ ചില കേസുകൾ കുരുങ്ങി ഒരു രക്ഷയുമില്ല ആ വിധി എതിരായി മാറും ഉപസിച്ചു പ്രാർത്ഥി ദൈവാസന്മാർ പ്രാർത്ഥിച്ച് ചില കേസുകളൊക്കെ അനുകൂലമായി മാറുമ്പോൾ അവർ കുടുംബമായി വന്ന് സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് ചേരുകയാണ് മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ ചെയ്യുമ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് ആകർഷിച്ച് ഗലിയിലെ ശുശ്രൂഷയിലൂടെ അവർ ദൈവത്തെങ്കിലേക്ക് തിരുകയാണ് പക്ഷേ എന്നുമെന്നും ഗലിയിലെ അല്ല നിന്ന ചുമന്നുകൊണ്ടുള്ള കുരിശിലേക്കുള്ള യാത്ര നിങ്ങളുടെ ജീവിതയാത്ര ഇവിടെ എവിടം വരെയായി കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഇന്നുള്ള ഒരു യാത്രയിൽ നിങ്ങൾ ഇന്നും ഗലിയിലേയിൽ വട്ടം കറങ്ങുകയാണോ ഇന്നും വിഷയങ്ങൾ കടന്നു പോയി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തെന്ന് നിങ്ങളുടെ ആ വിഷയത്തിൻ്റെ പരിഹാരം വരുത്തി നിങ്ങൾ ഈ ജീവിതയാത്ര ഗലീലിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ശുശ്രൂഷയാണ് ഗലീലായാലും അവർക്ക് അതാണ് ഇഷ്ടം അതിൻ്റെ ലാവണ്യ വാക്കുകൾ കേൾക്കുവാൻ ഗലീലല്ലേ ശുശ്രൂഷ അവർക്ക് ഇഷ്ടമാണ് കഥകളും ഉപമകളും അല്ലേ പ്രയാസം വന്നാൽ ഉടനെ ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് സൗഖ്യമാക്കുന്നു ആഹാരത്തിന് എന്നെ മുട്ടിക്കഴിഞ്ഞാൽ കർത്താവിനോട് പറയുന്നു കർത്താവ് ആശീർവദിക്കുന്നു ഓ ഉള്ളത് കൊണ്ട് കർത്താവ് പുഷ്ടി വരത്തുന്നു ഇതല്ല കൃഷിൻ്റെ മഹാദൗത്യത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ടുള്ള ഒരു ദൈവികത പ്രകാരമുള്ള വെളിപ്പാടാണത്